മന്ത്രി കെ ടി ജലീലിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തതുമായി ബന്ധപ്പെട്ട വിഷയം ഡൽഹിയിൽ ഇന്ന് ചേരുന്ന സി പി ഐ എം പൊളിറ്റ് ബ്യൂറോ ചർച്ച ചെയ്യും. ജലീൽ മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ട സാഹചര്യമില്ല എന്നാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ ഇതുവരെയുള്ള നിലപാട്. കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയാൽ മാത്രമേ രാജി ഉൾപ്പെടെ ആലോചിക്കേണ്ടതുള്ളൂ എന്നും കേന്ദ്ര നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം നിതിൻ അംബുജൻ ചേരുകയാണ് ഡൽഹിയിൽ നിന്ന്. നിതിൻ, ഗുഡ് മോർണിംഗ്. എന്താണ് സി പി ഐ എം ഇങ്ങനെയൊരു നിലപാടെടുക്കുന്നത്? ഒരുപക്ഷേ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു അധികാരത്തിലേക്ക് ഒരു മന്ത്രിയെ ഇങ്ങനെ ഒരു അന്വേഷണ ഏജൻസി ചോദ്യം ചെയ്യുന്നത്. ഇത് ഡൽഹിയിലെ പാർട്ടി വൃത്തങ്ങളിൽ അമ്പരപ്പുണ്ടാക്കിയിട്ടുണ്ടോ എന്താണ് നമുക്കറിയാൻ കഴിയുന്നത്? എസ് കെ, ഗുഡ് മോർണിംഗ്. എസ് കെ, ഇത് ഒരു മാസത്തിന് ശേഷമാണ് സി പി എം പി ബി യോഗം ചേരുന്നത്. നേരത്തെ തന്നെ കേന്ദ്ര കമ്മിറ്റി യോഗം ചേർന്നിരുന്നു. അതിൽ സി പി എം കൃത്യമായ ഒരു നിലപാടെടുത്തത് ഈ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ഈ സംസ്ഥാന സർക്കാരിന് പൂർണ്ണ പിന്തുണ നൽകാനാണ് ഇപ്പോൾ നേരത്തെ തീരുമാനിച്ചിരിക്കുന്നത്. മാത്രമല്ല ബി ജെ പി ഉയർത്തുന്ന ഏതൊരു വിഷയത്തെയും രാഷ്ട്രീയമായി നേരിടാൻ തന്നെ തീരുമാനിച്ചിരുന്നു. എന്നാൽ അന്ന് സി പി എം കേന്ദ്ര നേതൃത്വം എടുത്ത തീരുമാനം ഇന്നത്തെ പി ബി യോഗത്തിൽ വിലയിരുത്തും. അതേസമയം ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യമാകെ മാറിയിരിക്കുന്നു. ഒരു മന്ത്രി തന്നെ ഒരു ഇ ഡി ചോദ്യം ചെയ്യൽ വിധേയമായിരിക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ പി ബി യോഗത്തിൽ ഈ ഒരു വിഷയം ചർച്ച ചെയ്യപ്പെടും. എന്തായാലും ഇത് അജണ്ടയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പകരം ദേശീയ രാഷ്ട്രീയ സാഹചര്യവും ഒപ്പം തന്നെ പാർലമെന്റിൽ സ്വീകരിക്കേണ്ട നിലപാടും ഒപ്പം തന്നെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കേണ്ട നിലപാടുമാണ് ഇന്നത്തെ പി ബി യോഗത്തിൽ അജണ്ടയെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വിഷയം എന്തായാലും ചർച്ചയ്ക്ക് വരുമെന്ന് സംബന്ധിച്ച് തർക്കമില്ല. അതേസമയം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കെ ടി ജലീൽ രാജിവെക്കേണ്ടതില്ല എന്ന നിലപാടാണ് സി പി എം സ്വീകരിച്ചിരിക്കുന്നത്. ഇനി വെറും മാസങ്ങൾക്ക് ശേഷം ഒരു 4-5 മാസമേ അവശേഷിക്കുന്നുള്ളൂ. അതിനുശേഷം തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ മന്ത്രി രാജിവെക്കേണ്ടതില്ല. പകരം കോടതിയിൽ നിന്നും എന്തെങ്കിലും ഒരു നടപടി ഉണ്ടായാൽ മാത്രമേ രാജിവെക്കേണ്ട സാഹചര്യമുള്ളൂ എന്നാണ് ഇപ്പോൾ സി പി എം കേന്ദ്ര നേതൃത്വം എടുത്ത തീരുമാനം. ഇന്നലെ തന്നെ ഈ ഒരു വിഷയം വന്ന ഉടനെ തന്നെ സി പി എം കേന്ദ്ര നേതൃത്വവുമായി ബന്ധപ്പെട്ടിരുന്നു. ഇത് തന്നെയാണ് ആവർത്തിച്ചത്. ഈ ഒരു ഘട്ടത്തിൽ രാജിവെക്കേണ്ടതില്ല. ഇത് ഇ ഡിയുടെ ഒരു സ്വാഭാവികമായിട്ടുള്ള നടപടി മാത്രമേ ആയിട്ട് ഇതിനെ കാണുന്നുള്ളൂ. അതേസമയം കോടതിയുടെ ഭാഗത്ത് എന്തെങ്കിലും നടപടി ഉണ്ടായാൽ രാജിയുടെ കാര്യം അപ്പോൾ ആലോചിക്കാമെന്നാണ് സി പി എം കേന്ദ്ര നേതൃത്വം സ്വീകരിച്ച നിലപാട്. എന്തായാലും 11 മണിയോടെ തന്നെ പി ബി യോഗം ചേരും. അതിനുശേഷം ഇന്നത്തെ യോഗം ഏതാണ്ട് 3-3.5 മണിക്കൂർ നീളുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മാത്രമല്ല ഈ സർക്കാർ നേരത്തെ തന്നെ ഇ ഡിയെ രാഷ്ട്രീയപരമായി ഉപയോഗിക്കുന്നൊരു നിരീക്ഷണം കോടതിയുടെ ഭാഗത്തൊക്കെ ഉണ്ടായ പശ്ചാത്തലത്തിൽ അതിനെ ആ രാഷ്ട്രീയപരമായി നേരിടാൻ തന്നെയാണ് സി പി എം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. എസ് കെ, ഓക്കെ, താങ്ക് യു. നിതിൻ അംബുജനാണ് ഡൽഹിയിൽ നിന്ന് വാർത്തകൾ റിപ്പോർട്ട് ചെയ്തത്.